നമസ്കാരം. ഇ പി ജയരാജനെതിരെ സി പി നേതൃത്വം വാളെടുത്തതോടെ കലി പൂണ്ടു നിൽക്കുകയാണ് ഇടതുമുന്നണി കൺവീനറും മുൻ മന്ത്രിയും ഉയർന്ന സി പി എം നേതാവുമായ ഇ പി. ഇപ്പോഴിതാ ഇ പി യെ കാണാൻ അമിത്ഷാ എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. പോളിംഗ് ദിനത്തിലും കേരളത്തിലെ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന പേരാണ് ഇ പി ജയരാജന്റേത്. രാഷ്ട്രീയ എതിരാളികളുടെ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് 30 വർഷക്കാലം മുന്നേ കണ്ണൂരിൽ അയാൾ അർത്ഥപ്രാണനായി വന്നിറങ്ങിയപ്പോൾ അയാൾ പാർട്ടിയുടെ ഹീറോയായിരുന്നു. ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ ഇമേജാണ് പിന്നീടുള്ള കാലം അത്രയും അദ്ദേഹത്തിനുണ്ടായത്. കഴുത്തിൽ കോളറിട്ടും വെടിയുണ്ടയുടെ ഒരു ഭാഗം വഹിക്കുന്ന വലിയ ശരീരവുമായി പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇ പിയുടെ ജൈത്രയാത്ര തന്നെയായിരുന്നു. 1ാം പിണറായി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയുമായി. എന്നാൽ 2021 മറ്റൊരുപാട് നേതാക്കൾക്കൊപ്പം ഇ പിക്കും സീറ്റ് നിഷേധിക്കപ്പെട്ടു. പക്ഷേ മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഇ പി തനിക്ക് ഇളവ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും ഉണ്ടായില്ല. ഇതോടെ ഇനിയൊരു തിരഞ്ഞെടുപ്പിലും താൻ മത്സരിക്കില്ല എന്ന പരസ്യ പ്രഖ്യാപനമാണ് ഇ പി നടത്തിയത്. ഒരു 6 മാസക്കാലത്തോളം അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായും എന്തിന് പ്രവർത്തകരുമായി പോലും മിണ്ടാതെയായി. കോടിയേരി ബാലകൃഷ്ണനുമായി ഇ പിക്ക് വളരെ ഊഷ്മളമായ ബന്ധമായിരുന്നു. എന്നാലും കോടിയേരിയുടെ പിൻഗാമിയായി ചുമതലയേറ്റ എം വി ഗോവിന്ദനുമായി ഇ പിക്ക് അത്ര നല്ല ബന്ധമില്ല. മാത്രമല്ല എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ പാർട്ടിയിലും സർക്കാരിലും ഇ പിക്ക് യാതൊരുവിധ റോളും ഇല്ലാതെയായി. ഇടതുമുന്നണി കൺവീനറായ ഇ പി എം വി ഗോവിന്ദൻ നയിക്കുന്ന യാത്രയിൽ പങ്കെടുക്കാതെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ പൊന്നാടയണിയിക്കാൻ പോയതും വിവാദമായതാണ്. പക്ഷേ ഇതിനെല്ലാം തന്നെ ഇടയാക്കിയത് പാർട്ടിയിൽ നിന്നുണ്ടായ അവഗണനകളാണ് എന്ന് ഇ പിയുമായി ചേർന്ന് നിൽക്കുന്നവർ പറയുന്നു. ഒരുവേള പാർട്ടി വിടുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഇത് തന്നെയാകണം. പാർട്ടിയുടെ സാമ്പത്തിക നാടിയായിരുന്നു ഇ പി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇ പിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് വേണ്ടി കൂടിയാണ് എന്ന് തന്നെ കരുതണം. അതായത് ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവരുമായി ബന്ധം വരുത്തിയത് പാർട്ടിക്ക് ഫണ്ട് സ്വരൂപിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് എന്നും കരുതണം. പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ ഇ പിയെ വീണ്ടും ശാസിച്ചിരിക്കുകയാണ്, അതും പരസ്യമായി. പാപിയുടെ കൂടെ ശിവൻ കൂടിയാലും പാപിയാകും, ഇതാണ് ഇ പി ജയരാജന് സംഭവിച്ചത് എന്ന് തുറന്നു പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ കാണുന്നതിലോ സ്വകാര്യം പറയുന്നതിലോ കുറ്റമില്ല. ഞാനും ജാവ്ദേക്കറിനെ കണ്ടിട്ടുണ്ട്, അതും പൊതുവേദിയിൽ വെച്ചു തന്നെ. എന്നാൽ ഇ പിയും ജാവ്ദേക്കറും കണ്ടപ്പോൾ സംശയ വ്യക്തിത്വം അതിന് സാക്ഷിയായി. ആ മനുഷ്യൻ എങ്ങനെയും പണം കിട്ടണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ഒരാളാണ്. കൂട്ടുകെട്ടുകളിൽ ഇ പി ശ്രദ്ധിക്കണം. ആളെ പറ്റിക്കാൻ നടക്കുന്നവരുടെ കൂട്ടുകെട്ട് ഇ പി ജയരാജൻ ഒഴിവാക്കണം. ഇക്കാര്യത്തിൽ ജയരാജൻ ജാഗ്രത കാണിക്കാറില്ല എന്ന് മുമ്പും തെളിഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ. ഇ പിക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് പിണറായി വിജയൻ നൽകിയത്. ഇടത് കൺവീനർ സ്ഥാനം ഇ പിക്ക് നഷ്ടമാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ സാഹചര്യത്തിലാണ് ഇ പി ജയരാജനെ കാണാൻ അമിത്ഷാ എത്തുന്നത് എന്ന രഹസ്യ വിവരം പുറത്തു വരുന്നത്. ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് എന്ന സൂചന ഉയരുന്നതിനിടയിൽ സി പി എമ്മിന്റെ അവഗണന മുതലെടുക്കാൻ തന്നെയാണ് അമിത്ഷായുടെ വരവിന്റെ പിന്നിലെ ഉദ്ദേശമെന്നാണ് വിലയിരുത്തൽ. പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ട് എതിരാളികൾ തൊടുത്ത വെടിയുണ്ടകളിലൊന്ന് ഇപ്പോഴും ശരീരത്തിൽ പേറി ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇ പി കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായി വിജയനൊപ്പം തന്റെ തലപ്പൊക്കമുള്ള നേതാവാണ്. പിണറായിയുടെ പല അവിശുദ്ധ കഥകൾക്കും ജയരാജന്റെ മനസ്സിൽ ഭദ്രമായ സ്ഥാനമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള പിണറായി തന്നെ ഇ പിക്കെതിരെ തിരിഞ്ഞതിൽ ഇ പിക്ക് പകയുമുണ്ട്. ഈ പക പിണറായിയുടെ പല കഥകളും അമിത്ഷായ്ക്ക് മുന്നിൽ തെളിവടക്കം ഛർദ്ദിക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെ വന്നാൽ മോദിയുടെ കക്ഷത്തിലിരിക്കുന്ന പിണറായിയുടെ തല പൂർണ്ണമായും ചങ്ങലയിൽ കോർക്കും എന്നുറപ്പ്.